നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് ശബരിമല വിഷയം തുടങ്ങിയപ്പോൾ മുതൽ കേരളത്തിലെ ഭക്തർ പറയുകയാണ് ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് സംസ്ഥാന സർക്കാർ സിപിഎം അനുഭവിക്കുമെന്ന കേരളത്തിലെ ഭക്തർ അയ്യപ്പ കർമ്മസമിതി പലവട്ടം ആവർത്തിച്ചിരുന്നു കേരളത്തിലെ സർക്കാരിനും സിപിഎമ്മിനും ശനിദശയാണോ കഷ്ടകാലമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഭക്തർക്ക് എന്തായാലും ആശ്വാസത്തിന് വകയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ശബരിമല വിഷയത്തിൽ സർക്കാരിന് കനത്ത പ്രഹരം തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ രാജിവെച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ഭക്തർ അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നത് സർക്കാരിന് കഷ്ടകാലമോ ശുദ്ധക്രിയയുടെ പേരിൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കുന്നതിനോടും യോജിപ്പില്ല എന്ന് പറഞ്ഞിരുന്നു പത്മകുമാർ ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ മല ചവിട്ടില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഉത്തരവാദിത്വമെല്ലാം ശങ്കർദാസിന് കൈമാറിയെന്നാണ് അറിയുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്നും വാർത്തകൾ വരികയാണ് ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ രാജിവെച്ചെന്നുള്ള വാർത്തകളാണ് കേരളം ചർച്ച ചെയ്യുന്നത് പ്രഖ്യാപനം മകരവിളക്കിന് ശേഷമാകും ഉണ്ടാവുക ശബരിമലയിൽ യുവതി പ്രവേശനം ഉണ്ടായാൽ രാജിവെക്കുമെന്ന നിലപാടിലായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തുടക്കം മുതൽ യുവതി പ്രവേശനവും അതേ തുടർന്നുണ്ടായ ശുദ്ധക്രിയാ വിവാദത്തിലും പത്മകുമാറിന്റെ നിലപാട് സർക്കാരിന് വിരുദ്ധമായിരുന്നു പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും തന്നെ അറിയിക്കാതെ യുവതികളെ സന്നിധാനത്ത് പോലീസ് എത്തിച്ചതിൽ പത്മകുമാർ നിരാശനായിരുന്നു ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ രാജിവെച്ചതായാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുന്നത് അതിനിടെ സർക്കാർ നിർബന്ധപൂർവ്വം രാജി എഴുതി വാങ്ങിച്ചെന്നും സൂചനയുണ്ട് എന്നാൽ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പത്മകുമാർ രാജിവെച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷമേ രാജിക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമലയിൽ യുവതി പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നത് മുതൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സിപിഎം നേതാവ് കൂടിയായ പത്മകുമാർ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്നും തന്റെ വീട്ടിൽ നിന്നും യുവതികളാരും ശബരിമലയ്ക്ക് പോകില്ലെന്നും പത്മകുമാർ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറുതായൊന്നുമല്ല ചൊടിപ്പിച്ചത് തുടർന്ന് ആദ്യ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്ന പത്മകുമാർ പലവട്ടം ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞതും കേരളം കണ്ടതാണ് ഇതോടെ തന്നെ പിണറായിയുടെ കണ്ണിലെ കരടായി പത്മകുമാർ മാറി യുവതി പ്രവേശനത്തിന് ശേഷം തന്ത്രി ശുദ്ധിക്രിയ നടത്തിയതും പത്മകുമാറുമായി കൂടിയാലോചിച്ചായിരുന്നു പക്ഷേ ഇതിലൊക്കെ പത്മകുമാറിന് പ്രതിഷേധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ പ്രതിഷേധിച്ച് ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായി നടന്ന യോഗങ്ങളിൽ പത്മകുമാർ പങ്കെടുത്തിരുന്നില്ല പലവട്ടം അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിലും സർക്കാർ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നാൽ യുവതി പ്രവേശനത്തോടുള്ള വിയോജിപ്പുള്ള പത്മകുമാറിനെ പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും സർക്കാർ അകറ്റി നിർത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞു ഇതെല്ലാം പത്മകുമാറിനെ കുഴപ്പത്തിലാക്കി പത്തനംതിട്ടയിലെ പിണറായിയുടെ വിശ്വസ്തനെന്ന സ്ഥാനവും പത്മകുമാറിന് നഷ്ടമായി ശബരിമല കർമ്മസമിതി പലവട്ടം ആറന്മുളയിലെ വീട് ഉപരോധിക്കുകയും ചെയ്തതോടെ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് സൂചനകൾ മകരവിളക്കിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിലും പത്മകുമാറിനെ പങ്കെടുപ്പിച്ചില്ല സന്നിധാനത്ത് നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിലും പ്രസിഡന്റ് വിട്ടുനിൽക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ശങ്കർദാസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സന്നിധാനത്തേക്ക് പത്മകുമാർ വരുന്നുമില്ല ഇതെല്ലാം രാജിയുടെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഏതായാലും തുടക്കം മുതൽ ശബരിമല വിഷയത്തിൽ പത്മകുമാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട് ഒടുക്കം പത്മകുമാർ ഒരുപക്ഷെ പടി ഇറങ്ങുകയാണെങ്കിലും ആ നിലപാടുമായി തന്നെയാണ് പടി ഇറങ്ങുന്നു എന്നാണ് സൂചന അതായത് രാത്രി നവോത്ഥാന മതിലിന് ശേഷം സ്ത്രീകളെ പുലർച്ചെ ശബരിമല സന്നിധാനത്ത് പ്രവേശിപ്പിച്ച നടപടിയെ പത്മകുമാർ പ്രത്യക്ഷമായി തന്നെ എതിർത്തിരുന്നു മാത്രവുമല്ല തന്ത്രി ശുദ്ധിക്രിയ നടത്തിയ നിലപാടിൽ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം ആരാഞ്ഞാണ് കാര്യങ്ങൾ ചെയ്തതെങ്കിലും അതിനോടും ആ തന്ത്രിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യത്തിലും പത്മകുമാറിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഒട്ടും ശുഭമല്ല സർക്കാരിനെ സംബന്ധിച്ച് ഇത് കടുത്ത പ്രതിരോധത്തിലാക്കും വലിയ ആശങ്ക ഉണ്ടാക്കും മകരവിളക്കിന് 3 നാൾ മാത്രം അവശേഷിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഈ ഒരു നടപടി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയുണ്ടാകും ഏതായാലും മകരവിളക്കിന് ശേഷം രാജ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം മന്ത്രിയുടെ ചില നിലപാടുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാടുകൾ ഇതെല്ലാം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പലപ്പോഴും ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശബരിമല യുവതി പ്രവേശ വിഷയം തുടങ്ങിയ നാളുകളിൽ സജീവമായി കേരളം കേട്ട വാർത്ത ദേവസ്വം മന്ത്രിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സ്ഥാനചലനം ഉണ്ടാകും എന്നുള്ളതാണ് അതിപ്പോൾ സർക്കാർ പുറത്താക്കുന്നതാണോ അതോ സ്വയം രാജിവെച്ചു പോകുന്നതാണോ എന്നിനി കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പത്മകുമാർ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് ഏതായാലും ഇതിന്റെ കൂടുതൽ ചർച്ചകൾ വരും മണിക്കൂറുകളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങി വരാം